കുളിർമയുള്ള കാഴ്ചയും കുളിർമയുള്ള ഒരു വാർത്തയുമാണ് അല്ലേ. ഇനി നമ്മൾ കൊച്ചിയിൽ റീജിയണൽ സ്പോർട്സ് സെന്റർ, നമുക്കറിയാം കടവന്ത്രയിലെ രാജ്യാന്തര സ്പോർട്സ് സെന്ററിന്റെ പ്രവർത്തനം അത് അത് ഗംഭീരമാണ്. ഈ തിരുവനന്തപുരത്ത് ഈ മ്യൂസിയം ഇത്ര സജീവമാകുന്ന പോലെ തന്നെ കൊച്ചിയിൽ വളരെ സജീവമായിട്ടുള്ളൊരു ഏരിയ ആണ് ആ റീജിയണൽ സ്പോർട്സ് സെന്റർ എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു ഈ നികുതി ഏർപ്പെടുത്തി സംബന്ധിച്ചൊരു വിവരം, ഒരു പ്രശ്നം വരുന്നത്, റീജിയണൽ സ്പോർട്സ് സെന്ററിന് 60 ലക്ഷം രൂപയുടെ നികുതി റവന്യൂ വകുപ്പ് ചുമത്തിയിരിക്കുകയാണ്. അതെ, നികുതി ചുമത്തി നികുതി ഇളവ് ആവശ്യപ്പെട്ട് RCC നൽകിയ അപേക്ഷ സർക്കാർ തള്ളിയതോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ടെന്നീസ് അടക്കമുള്ള ഇനങ്ങളിൽ അന്താരാഷ്ട്ര കായിക താരങ്ങൾ, ഷട്ടിൽ അടക്കമുള്ള കായിക ഇനങ്ങളിലായി എണ്ണിയാലൊടുങ്ങാത്ത ദേശീയ സംസ്ഥാന താരങ്ങൾ, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഇൻഡോർ സ്റ്റേഡിയവും ടർഫും, 600-ലധികം താരങ്ങളാണ് സ്പോർട്സ് സെന്ററിൽ ദിനംപ്രതി പരിശീലനത്തിനെത്തുന്നത്. കായിക മേഖലയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രമായി 19 കോടിയോളം രൂപ നഷ്ടത്തിലോടുന്ന സ്ഥാപനത്തിനാണ് വൻതുക നികുതി അടയ്ക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ഞങ്ങൾ സ്പോർട്സിന് വേണ്ടി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാ നിലവാരം എല്ലാ ഫെസിലിറ്റീസിലും വേൾഡ് ക്ലാസ് ആയി നടത്തുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ഈ ടാക്സ് അടയ്ക്കാൻ വേണ്ടി പറയുന്നു. അതിൽ വളരെ വിഷമമുണ്ട്. ഇല്ലെങ്കിൽ കാശൊന്നും ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാറില്ല, എല്ലാ അംഗങ്ങൾക്കും എടുത്തിട്ടാണ്. ഈ അംഗ ഫീസ് എന്ന് പറഞ്ഞാൽ ഈ അടയ്ക്കാണ് 5 ലക്ഷം ഉണ്ടാക്കിയത്. ഇത് തുടങ്ങിയത് 300 രൂപ എന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇത് പണിയാൻ വേണ്ടി ഗവൺമെൻറ് അപ്രൂവൽ തന്ന് ഗവൺമെൻറ് സാങ്ഷനോട് പണിയുന്നതാണെങ്കിലും അന്ന് പ്രോമിസ് ചെയ്ത പൈസ ഒന്നും തന്നിട്ടില്ല. സ്പോർട്സ് സെന്ററിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണയനൂർ തഹസീൽദാർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 5 ലക്ഷം രൂപ മുടക്കി മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് പ്രവേശനം. അതുകൊണ്ട് തന്നെ കായിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സ്ഥാപനമായി അംഗീകരിക്കാനാവില്ല. സ്ഥാപനം സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുക്കാൻ നീക്കങ്ങൾ നടത്തിയതിനിടെ കുടിശ്ശിക തുകയിൽ 15 ലക്ഷം രൂപ കൗൺസിൽ അടച്ചിരുന്നു. എന്നാൽ ശ്രമങ്ങൾ അവസാനിപ്പിച്ചതോടെ ഈ തുക മടക്കി നൽകണമെന്ന് കൗൺസിലും ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഒരുപാട് വാർത്തകൾ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ പത്രങ്ങളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.